സാധനം വളഞ്ഞത് തന്നെ. ഇതകമല്ല കേട്ടാ, പിന്നെ വട്ടപ്പാരിക്ക് ലൈസൻസ് കഴിച്ചോണ്ടിരിക്കാം, തലയ്ക്ക് ഓളം. ഇത് അതേടാ സീനാക്കരുത്, ഒന്നും ആവില്ല, നമ്മൾ എത്ര കണ്ടിരിക്കണം. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അത് ധൈര്യമായിട്ട് പോയിട്ടോ, ചുമ്മാ പോ. ഭയങ്കര ഇത്ര പെട്ടെന്ന് വളച്ചു ഞാനാ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവനിലെ കുളങ്ങൾക്കിടയിലേക്ക് വരുമോ? എങ്ങനെ മനസ്സിലായി? ലേസ് കഴിക്കാനല്ലേ ഈ രാത്രി നിങ്ങൾ എന്റെ പുറകിൽ നിന്ന് കറങ്ങുന്ന എനിക്കറിയാം. റൂമുണ്ട്, ക്യാഷ് വിഷയമല്ല. പോയാലോ? കണ്ണു വയ്യാത്ത സ്വന്തം വല്യമ്മേനെ വരെ അങ്ങാടിയിൽ ഇട്ടിട്ട് വന്നവനെ. റൂമിൽ എ സി ഇല്ല, പക്ഷെ ഒരു ടേബിൾ ഫാൻ ഉണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ ഒരു നനഞ്ഞ ടൗവലൊക്കെ വിരിച്ചിട്ടാ ഇതിങ്ങനെ കറങ്ങുമ്പം എ സിയെക്കാളും ചില്ലായിരിക്കും. ഇതിപ്പോ ഉറക്കം കഴിഞ്ഞ ഓഫീസിൽ പോയിരുന്നു വീണ്ടും ഉറക്കം തോന്നും. ഇവിടെ നേരെ പോകുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സും ഇല്ല. അതാണ് മോളുടെ പ്രശ്നം. അതിന് എന്റെ ഒരു ഐഡിയ ഉണ്ട്. അമ്പട കേമാ സണ്ണി കുട്ടാ. നമ്മൾ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു, ഡ്രസ് അലക്കാനിടും, രാവിലത്തേക്ക് ഉണങ്ങി കിട്ടുന്നു. രാത്രി ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ. ഏത് പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ എന്നെ രാവിലെ കൊണ്ട് സ്റ്റേഷനിലാക്കണം. സ്റ്റേഷൻ അടുത്താണല്ലോ, ഏത് ട്രെയിനാണെന്ന് പറഞ്ഞത്? കറക്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലാക്കാം. റെയിൽവേ സ്റ്റേഷൻ അല്ല, പോലീസ് സ്റ്റേഷൻ. അവിടെ എന്തായാലും ഞാൻ അവിടെ അല്ലേ വർക്ക് ചെയ്യുന്നത്. അവിടെ എന്ത് വർക്ക്? ഓ, ഞാൻ അവിടുത്തെ എസ് സി അല്ലേ. അതെ, രാത്രി ഒരു പെണ്ണ് പ്രത്യേകിച്ച് ഒരിടത്ത് വന്ന് ഇരിക്കുകയോ നിക്കുകയോ ചെയ്ത അവളെ വില ഇടരുത്, മനസ്സിലായോ? ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു വില ഇടും.